ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടെക്നീക് മലയാളം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഇയർഫോണിൻ്റെ റിവ്യൂ ആണ്. എന്നാൽ ഇത് സ്റ്റാൻഡേർഡ് നമ്മൾ കാണുന്ന വയർലെസ് TWS അല്ല, വയേർഡ് ഇയർഫോണാണ്. ഈ വയേർഡ് ഇയർഫോണിനും പ്രത്യേകത ഉണ്ട്, കാരണം ഇതൊരു ഒരു ഡിഫറെൻറ്റ് ജോണർ ഓഫ് ഇയർഫോൺസ് ആണ്. IEM എന്നാണ് ഇതിൻ്റെ പറയുന്നത്. എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ഷോർട്ട് വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇതേപോലത്തെ ഒരു IEMനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആൾക്കാർ പറഞ്ഞു, ഇത്രയും വില കൊടുത്ത് ആരെങ്കിലും വയേർഡ് ഇയർഫോൺസ് മേടിക്കുമോ എന്ന് ഒരുപാട് പേര് ചോദിക്കേണ്ടായി. അപ്പോൾ എന്താണ് IEM? അറ്റ്ലീസ്റ്റ് കുറച്ച് പേരെങ്കിലും കേട്ടുകയാണ് IEM. IEM എന്ന് പറഞ്ഞാൽ ഇൻ ഇയർ മോണിറ്റർ ഇയർഫോൺസ് ആണ്. ഇൻ ഇയർ മോണിറ്ററിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, അത് യൂസ് ചെയ്യുന്നത് ഓഡിയോ ഫയൽസ്, അതായത് ഓഡിയോന് ഭയങ്കര മുൻതൂക്കം കൊടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ. പാട്ടിനൊക്കെ ഒരുപാട് സൗണ്ട് സിഗ്നേച്ചറും അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാർ, അതവരാണ് ഓഡിയോ ഫയൽസ്. അവർക്ക് അല്ലെങ്കിൽ സൗണ്ട് എഞ്ചിനീയേഴ്സ്, ഓഡിയോ മിക്സ് ചെയ്യണത്, അതായത് നമ്മുടെ റെക്കോർഡിങ്ങിലൊക്കെ മിക്സ് ചെയ്യണവർ, അവർക്കാണ് ഈ IEM ഇൻ ഇയർ മോണിറ്റർ ഇയർഫോൺസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്നാൽ എന്ന് വെച്ചാൽ അത് ബാക്കി ആരും യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല, കാരണം ഇനിയ മോണിറ്റേഴ്സ് പല കാറ്റഗറിയിലും വരുന്നുണ്ട്. ചെറിയ പ്രൈസ്, അതായത് 1500 രൂപ 2000 രൂപയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ലക്ഷങ്ങൾ വരെ പോകുന്ന ഇനിയർ മോണിറ്റേഴ്സും ഉണ്ട്, വയേർഡ് ഇയർഫോൺസ്. അപ്പോൾ നിങ്ങളിവർക്ക് ഇത്രയൊക്കെ വാങ്ങണവരുണ്ടോ? കാരണം അത് സൗണ്ട് എഞ്ചിനീയേഴ്സ് അത് മേടിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഹെഡ്ഫോൺസുകളുടെ പാർട്ട്ണർഷിപ്പിൽ ഇറക്കിയ താങ്ക്സു വാർണർ SG എന്ന് പറഞ്ഞ ഒരു IEM ആണ്. അപ്പോൾ ഈ IEMൻ്റെ വില 1790 രൂപയാണ്, അതായത് അറൗണ്ട് 1800 രൂപ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു അഫോർഡബിൾ കാറ്റഗറിയാണ്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് വിചാരിക്കും 1800 അഫോർഡബിൾ ആണോ വയേർഡ് ഇയർഫോൺസ് എന്ന് വെച്ചാൽ അല്ല. കാരണം 500 രൂപയ്ക്ക് മുതൽ അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ വിലയ്ക്ക് മുതൽ വയേർഡ് ഇയർഫോൺസ് കിട്ടും. പക്ഷേ ഇത് സൗണ്ട് ക്വാളിറ്റിക്ക് മുൻതൂക്കം കൊടുക്കുന്നതാണ് ഈ IEMൻ്റെ പ്രത്യേകത. അപ്പോൾ സൗണ്ട് ക്വാളിറ്റി ഇഷ്ടപ്പെടുന്നവരാണ്, അത്രയും കിടിലം സൗണ്ട് എക്സ്പീരിയൻസ് വേണം. എന്നാൽ ഒരുപാട് ബജറ്റ് ഹൈ ആവരുത്. അതേപോലെ തന്നെ വയേർഡ് ഇയർഫോൺസ് വേണമെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് താങ്ക്സൂൻ്റെ വാർണർ SG എന്ന് പറയുന്നത്. ഹെഡ്ഫോൺസ് എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് പാർട്ട്ണർ ചെയ്തിട്ട് അവരെ ഇറക്കണതാണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ നമ്മൾ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നു. അപ്പോൾ വാങ്ങാനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. പക്ഷേ അതിനെക്കുറിച്ച് ആദ്യം ഞാൻ ഈ ഇയർഫോൺസിനെ കുറിച്ച് പറയാം. അപ്പോൾ നമുക്ക് ഈ ബോക്സ് ഒന്ന് തുറന്നിട്ട് എന്തൊക്കെ കണ്ടൻസ് വരും നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ച് പറയാം. അപ്പോൾ ഇതാണ് താങ്ക്സു വാർണർ SG ലിമിറ്റഡ് എഡിഷൻ ബോക്സ് പാക്കേജിങ്. ഹെഡ്ഫോൺ സൂണായിട്ട് പാർട്ട്ണർഷിപ്പിൽ ഇറക്കിയതാണ്. ഇത് ഏറ്റവും പുതിയൊരു ഹെഡ്ഫോൺ ഒന്നല്ല, കുറച്ച് എനിക്ക് കഴിഞ്ഞ വർഷം എന്തോ ഇറക്കിയതാണ്, 2023 സമ്മർ എഡിഷൻ എന്ന് കാണാം. അപ്പോൾ ഇതിൻ്റെ ഒരു ബോക്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ എഡിഷൻ ബോക്സ് പാക്കേജാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഡീറ്റെയിൽസ് ഇതിന് 10mm ഡൈനാമിക് ഡ്രൈവറാണ്. ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഉണ്ട്. കേബിൾ ലെങ്ത്, പിന്നെ സെൻസിറ്റിവിറ്റി, അങ്ങനത്തെ കാര്യങ്ങളല്ല, ഒരു ഹെഡ്ഫോണിന് വേണ്ട എല്ലാ കാര്യങ്ങളും തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്പെഷ്യൽ എഡിഷൻ ബോക്സ് ഒന്ന് തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം തന്നെ കിട്ടുന്ന ഒരു ക്ലീനിങ് ക്ലോത്താണ്. അപ്പോൾ ക്ലീനിങ് ക്ലോത്ത് ഉണ്ടല്ലേ, ആ സ്പെഷ്യൽ എഡിഷൻ ബോക്സിൻ്റെ പോലെ തന്നെ ക്ലീനിങ് ക്ലോത്താണ്. ഇനി നമുക്ക് കിട്ടുന്നത് ഇതാണ് ആക്ച്വൽ ഇയർഫോൺസ്. അപ്പോൾ നമുക്കിത് പുറത്തേക്ക് എടുക്കാം ആണല്ലേ, പുറത്തേക്ക് എടുത്തിരിക്കുകയാണ്. ഇനി ഇതിനകത്ത് വേറെ വരുന്നത് കേബിളാണ്, അതായത് ഇതിനകത്തുള്ള കോപ്പർ സിൽവർ കേബിളാണ് കൊടുത്തിരിക്കുന്നത്. ഇതല്ലേ, ഇത് നമ്മൾ അറ്റാച്ച് ചെയ്യാം. ഇൻഫാക്റ്റ് ഇതിൻ്റെ ഒരു IEMന് പ്രത്യേകം എന്ന് വെച്ചാൽ നമുക്ക് ഈ കേബിൾസ് നമുക്ക് സെപ്പറേറ്റ്ലി വേറെ മേടിക്കാം. അതായത് നമുക്ക് നമ്മുടെ കേബിൾ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ അത് അപ്ഗ്രേഡ് ചെയ്യാം. ഇയർഫോൺസ് അപ്ഗ്രേഡ് ചെയ്യാണ്ട് ഈ പിന്നാണ്, 2 പിന്നാണ് വരുന്നത്. അപ്പോൾ ഈ പിന്ന് വെച്ച് നമുക്ക് കേബിൾസ് വേണമെങ്കിൽ അഡീഷണലി അപ്ഗ്രേഡ് ചെയ്യാം. ഇതിൽ നല്ലൊരു കേബിളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആക്സസറീസ് എന്ന് പറയാവുന്നത് അഡീഷണൽ ഇയർ ടിപ്സ് ആണ്. ഇൻഫാക്റ്റ് 6 എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്, 6 സെറ്റ് എന്താണ് കൊടുത്തിരിക്കുന്നത്. അത് ഐ മീൻ 6 എണ്ണം ഇപ്പോൾ മൊത്തത്തിൽ കണ്ടില്ലേ, പല കളേഴ്സിലുള്ള എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത്രയാണ് കൊടുത്തിരിക്കുന്നത്, ഇയർ ടിപ്സ്, അഡീഷണൽ ഇയർ ടിപ്സ് ഉണ്ട്. അപ്പോൾ 6 എണ്ണം ഉണ്ട്. നമുക്ക് നമ്മുടെ ഇയർ കനാലിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് ഇത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് മാറ്റി വെക്കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വൽ ഇയർഫോൺസ് ഒന്ന് എടുക്കാം. അപ്പോൾ ഇതാണ് താങ്ക്സു വാർണർ SG ഇയർഫോൺസ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് പുറത്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ തന്നെ പുറത്തെടുത്തു. ഇനി ഇതെങ്ങനെ അറ്റാച്ച് ചെയ്യുന്ന കൂടെ കാണിച്ചു തരാം ഞാൻ. ഇതാണ് ആക്ച്വൽ ഇയർഫോൺസ്. ഇതല്ലേ, ഇതിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഭംഗിയുള്ള ഒരു ഡിസൈനാണ്. കണ്ടില്ലേ, ഇതിൻ്റെ ഒരു പാറ്റേൺ കണ്ടോ, വളരെ സ്റ്റൈലിഷ് ലുക്കിംഗ് പാറ്റേൺ ആണ്. ആ ഒരു പ്രത്യേകത ഡെഫിനറ്റ്ലി നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമുക്കിവിടെ ഇയർ ടിപ്സാണ് കിട്ടുന്നത്. പിന്നെ ഇവിടെ നമുക്ക് പിന്നെ അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പിന്നെ എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നതുകൂടി കാണിച്ചാൽ. അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് നല്ലതാണ്, ഒരു ട്രാൻസ്പാരൻറ്റ് കേസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളിൽ കാണാം, ഡ്രൈവേഴ്സൊക്കെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ ഒരു പാറ്റേൺ നല്ലൊരു ഭംഗിയുള്ള പാറ്റേൺ ആണെന്ന് ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് ഇടുന്നത് എങ്ങനെയാണ് വെച്ചാൽ, ഈ പാറ്റേൺ ഇപ്പോൾ ഈ ഇതിൽ പിന്നിൽ എങ്ങനെയാണ് കൊടുക്കുന്നത് വെച്ചാൽ നമുക്ക് കണ്ടില്ലേ, ഇവിടെ നമുക്ക് ഇത് അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിങ്ങനെ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ
നമുക്ക് ഇത് കേബിൾ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഈ കേബിളും ഇതിൻ്റെ അറ്റത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ നമുക്ക് ഈ കേബിൾ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് മാറ്റാം. അതായത് നമുക്ക് ഈ കേബിളിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ കേബിളാണ് നമുക്ക് സോങ്സിൻ്റെ ഇതൊക്കെ ഡിസൈഡൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കേബിൾ എപ്പോൾ വേണമെങ്കിൽ മാറ്റി പുതിയത് മേടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതുണ്ടല്ലേ ഞാൻ വെച്ചിരിക്കുകയാണ്. ഇതാണ് ഇങ്ങനെയാണ് ഇരിക്കുക ഇയർഫോൺസ്. അപ്പോൾ നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് ഇയർഫോൺസ് ആണ്, ഡെഫിനറ്റ്ലി പറയാം. നല്ലൊരു കേബിളാണ്, നല്ല സ്ട്രെച്ചബിൾ ടൈപ്പ് നല്ലൊരു കേബിളാണ്. പിന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് 3.5 mm ഓഡിയോ ജാക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ്. ഇനി നമുക്കിതൊന്ന് വേറെ ഇത് ഞാൻ കാണിച്ചു തരാം. അതേപോലെ തന്നെ എന്താ പറയുക, ലോങ് ടേം യൂസേജൊക്കെ ആണെങ്കിൽ പോലും വലിയ ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്യില്ല, നല്ല ഫിറ്റായിട്ടിരിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത വേറെന്ന് വെച്ചാൽ 6 ഡിഫറൻറ്റ് സെറ്റ് ഓഫ് ഇയർ ടിപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇയർ ടിപ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാം, വളരെ എളുപ്പത്തിൽ നമുക്ക് ഇയർ ടിപ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് പറയുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ ഈ വാർണർ SG വേറെ ഇതിരിക്കേണ്ടത് നല്ലൊരു ഫിറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ സ്റ്റൈൽ കണ്ടിരുന്നത് നല്ല സ്റ്റൈലിഷ് ഫോം ഫാക്ടറാണ്. അതേപോലെ തന്നെ ഇത് ഈ ഒരു പാറ്റേണും നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നല്ല കംഫർട്ടബിൾ ഫിറ്റ് ആൻഡ് ഫിനിഷാണ്. പിന്നെ പാസീവ് നോയ്സ് ക്യാൻസലേഷൻ അത്യാവശ്യം കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. നല്ല രീതിയിൽ നോയ്സ് ഫിൽട്ടർ ഔട്ട് ചെയ്യുന്നുണ്ട്. അഗെയിൻ ഇത് നോയ്സ് ക്യാൻസലേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഇയർഫോൺ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൗണ്ട് സിഗ്നേച്ചർ അല്ലെങ്കിൽ സൗണ്ട് ക്വാളിറ്റിക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരു ഇയർഫോണാണ്. അപ്പോൾ സൗണ്ട് ക്വാളിറ്റിയാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്. അതിനാണ് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കേബിള് കൊടുത്ത കേബിള് നമുക്ക് പോരാന്നുണ്ടെങ്കിൽ ഈ കേബിള് വരെ മാറ്റാം എന്നുള്ളതാണ് IEM-ൻ്റെ പ്രത്യേകത. അപ്പോൾ വേറെ കേബിൾ വേണമെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് മേടിച്ച് വെക്കാവുന്നതാണ്. ഇതിനകത്ത് കോപ്പർ കേബിളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഹയർ ഇതിലുള്ള ക്വാളിറ്റിയുള്ള കേബിൾസിലേക്ക് വേണമെങ്കിൽ പോകാം. കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്ന് ഊരിയിട്ട് വേറൊരു കേബിൾ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിനകത്ത് കോൾസ് അറ്റൻഡ് ചെയ്യാൻ അതിനും ഓപ്ഷൻ ഉണ്ട്. കോൾസ് എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3.5 mm ഓഡിയോ ജാക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഫോൺസ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ USB ടൈപ്പ് സി ടു എന്താ പറയുക 3.5 mm ഓഡിയോ ജാക്കുള്ള ഒരു പോർട്ട് ഒരു ഇതും കൂടെ ഡോക്കും കൂടെ മേടിക്കേണ്ടി വരും, കണക്ടർ പിന്ന് മേടിക്കേണ്ടി വരും. അതല്ല 3.5 mm ഓഡിയോ ജാക്കുള്ള ഫോണാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കോൾസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഉണ്ടല്ലേ, ഇവിടെ ഒരു ചെറിയൊരു ഓപ്ഷൻ ഉണ്ട്. അത് എടുത്ത് നമുക്ക് കോൾസ് അക്സെപ്റ്റ് ചെയ്യാം. മൈക്രോഫോണ് ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉണ്ട്. അഗെയിൻ ഇതൊരു കോൾസിന് വേണ്ടിയിട്ടുള്ളതല്ലാത്തതുകൊണ്ട് കോൾസിൻ്റെ ക്വാളിറ്റി കുഴപ്പമില്ല എന്ന് പറയാം. ഇനി സൗണ്ട് സിഗ്നേച്ചർ, അതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ്. അത് പറയാണ്ടിരിക്കാൻ വയ്യ, കിട്ടിലും സൗണ്ട് എക്സ്പീരിയൻസ് ആണ് ഇത് തരുന്നത്. പ്രത്യേകിച്ച് വളരെ ബാലൻസ് സൗണ്ട് സിഗ്നേച്ചർ. നമ്മൾ ഒരുപാട് ബേസ് കൂട്ടി 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 ഇങ്ങനെ പതറിൻ്റെ ബേസൊക്കെ ആണ് നിങ്ങളുടെ ഇഷ്ടമെങ്കിൽ അത് ഇത് അതിനുള്ളതല്ല. ഇത് വളരെ ബാലൻസ് സൗണ്ട് സിഗ്നേച്ചർ. അതായത് ട്രിബിൾ ആണെങ്കിലും മിഡ്സ് ആണെങ്കിലും ലോസ് ആണെങ്കിലും എല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത ഒരു ഇതാണെന്ന് വേണമെങ്കിൽ പറയാം. ബേസ് നല്ല പഞ്ചി ബേസ് ആട്ടോ, അതിലൊരു സംശയമില്ല, നല്ല പഞ്ചി ബേസ്. എന്നാൽ ബേസ് ഓവർ പവർ ചെയ്യുന്നില്ല, അതാണ് അതിൻ്റെ പ്രത്യേകത. എന്ന് വെച്ചാൽ ഓവർ പവർ ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ സൗണ്ടും അതായത് വോക്കൽസും ട്രിബിളും എല്ലാം കൂടെ ആകെ മിക്സപ്പായി സൗണ്ട് സിഗ്നേച്ചർ മോശമാവാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നല്ലൊരു സൗണ്ട് സിഗ്നേച്ചറാണ്, വളരെ ബാലൻസ് സൗണ്ട് സിഗ്നേച്ചറാണ്. അതേപോലെ തന്നെ സൗണ്ട് സ്റ്റേജിങ് കുഴപ്പമില്ല എന്ന് പറയാം. അഗെയിൻ അത്രയ്ക്കൊരു മികച്ചതല്ല, എന്നാലും സൗണ്ട് സ്റ്റേജിങ് കുഴപ്പമില്ല. പക്ഷേ സൗണ്ട് ക്ലാരിറ്റി, വോക്കൽസൊക്കെ നല്ല സൂപ്പർ ക്ലാരിറ്റി എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ സൗണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ IEM-ൻ്റെ പ്രത്യേകത സൗണ്ട് സിഗ്നേച്ചറാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നല്ലൊരു സൗണ്ട് സിഗ്നേച്ചറാണ് പുറത്തേക്ക്. വളരെ ക്ലിയറാണ്, ക്രിസ്റ്റൽ ക്ലിയർ വോയിസ് ക്ലാരിറ്റിയാണ് വരുന്നത്. ഒരുപാടൊന്നും ഇയർഫോൺസ് അങ്ങനെ തരാറില്ല, പക്ഷേ ഇവിടെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് തരുന്നത്. പിന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വെക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലൊരു പാസീവ് നോയ്സ് ക്യാൻസലേഷൻ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് വർക്കാവുന്നുണ്ട്. അപ്പോൾ സൗണ്ട് സിഗ്നേച്ചർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് നമ്മളൊരു നല്ലൊരു ബീറ്റ്സുകൾ പാട്ട് കേട്ടാലും കുഴപ്പമില്ല, എന്നാലും നല്ല ട്രിബിൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും നല്ലൊരു ഇൻസ്ട്രുമെൻറ്റ് സൗണ്ട് സെപ്പറേഷനും എല്ലാം തന്നെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ സൗണ്ട് ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത ഒരു ഇയർഫോൺ എന്ന് വേണ്ടി പറയാം. പ്രത്യേകിച്ച് IEM-ൽ എൻട്രി ലെവൽ IEM-ൽ നല്ലൊരു ക്വാളിറ്റിയാണ് ഇത് ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൗണ്ട് സിഗ്നേച്ചറെ കുറിച്ച് പറയുകയാണെങ്കിൽ. പിന്നെ ഇത് ഗെയിമിങ്ങിന് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്, കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. അപ്പോൾ അഗെയിൻ ഞാൻ വീണ്ടും എടുത്ത് പറയുക, ഇത് സൗണ്ടിന് ആണ് ഇതിന് ഏറ്റവും വലിയ മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്. അതിൽ ഇത് ഡെഫിനറ്റ്ലി ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റാണെന്ന് നമുക്ക് ഒരു സംശയമില്ലാണ്ട് പറയാൻ സാധിക്കും. അപ്പോൾ 1790 രൂപ, ഇത് അഗെയിൻ വളരെ അഫോർഡബിളാണെന്നും പറയില്ല, എന്നാലും ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ നല്ലൊരു ക്വാളിറ്റിയാണ് തരുന്നത്, അതിൽ ഒരു സംശയമില്ല. അപ്പോൾ വയേർഡ് ഇയർഫോൺ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് മേടിക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ഇയർഫോൺസാണ് താങ്ക്സു വാർണർ SG ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് തോന്നി. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.